നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുകയും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പലവിധത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ മാറുകയും ചെയ്യുന്ന ആളുകൾ, ഇവർക്ക് നേട്ടത്തിന്റെ സമയം എത്തിയിരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ മഹാഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജീവിതം കൈവിട്ടു പോയവർ, ജീവിതത്തിൽ ഒന്നുമാകാതെ പോയവർ, ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ, എന്തു തന്നെയാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു. ഇവിടെ നല്ല സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഓരോ നാടുകാരുടെയും നല്ല സമയം കുറിക്കുന്നത് അവർക്ക് ഭാഗ്യം വന്നു ചേരുന്ന സമയത്താണ്. പല വിധത്തിൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുന്നു. ഈശ്വര അനുഗ്രഹത്തിന്റെയും അവരുടെ നല്ല സമയത്തിന്റെയും ഒക്കെ ആകെത്തുക അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങും. പ്രത്യേകിച്ചും അവർക്ക് മനസ്സിലുണ്ടായിരുന്ന ഭീതി ഒഴിയുന്നു. അതാണ് ആദ്യ ലക്ഷണം. മനസ്സിൽ അകാരണമായി ഉണ്ടായിരുന്ന ഭീതി, പേടി, ഭയം ഇത്യാദി കാര്യങ്ങളൊക്കെ മാറുന്നു. അതുപോലെ തന്നെ മനസ്സിൽ ഉണ്ടാകുന്ന ആശങ്ക, ഉത്കണ്ഠ, അതൊക്കെ മാറി മനസ്സിന് ഒരു ശാന്തത കൈവരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് അവർക്ക് നല്ല കാലം വരാൻ പോകുന്നതിന്റെ ലക്ഷണം. ആദ്യം തന്നെ മനസ്സിലാണ് രൂപപ്പെടുക. അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. അതായത് പ്രത്യേകിച്ചും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ വന്നു ചേരും. അങ്ങനെ വരുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ ഈശ്വരന്റെ ഒരു കൈ വന്നു ചേർന്നിരിക്കുന്നു. അതിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഒട്ടനവധി ഗുണാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എത്ര തന്നെ മോശപ്പെട്ട അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ഈശ്വരൻ അവരെ അനുഗ്രഹിക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ വന്നു ചേരും. ഉയർന്ന ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഒന്നിനു പ്രകടമായി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാകും, ഒട്ടേറെ ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ വന്ന് ചേർന്നിരിക്കും. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, പൂർണ്ണ ഫലം ലഭിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക. ദിവസവുമുള്ള ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിലും ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമായി നന്ദി പറയുന്നു. വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യങ്ങൾ ഈശ്വരൻ നിറച്ചു വെക്കാറുണ്ട്. അങ്ങനെ വരുന്ന ആ ഭാഗ്യത്തിന്റെ ഉടമകളാകാൻ പോകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. ഇവർക്ക് ഏതൊരു കാര്യം ജീവിതത്തിൽ എടുത്താൽ പോലും ആ കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതൊരു പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചാൽ പോലും അതിൽ ഒന്നുമാകാതെ പോകുന്ന ഒരവസ്ഥ ഇവർക്ക് ഒട്ടും തന്നെ ഉണ്ടാകില്ല. ഇവർ വിജയം കൈവരിക്കും. വിജയത്തിലൂടെ ഇവരുടെ പലവിധ കഴിവുകൾ തെളിയും. അതുപോലെ തന്നെ ഇവർക്ക് വിദ്യാഭ്യാസപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഉഴപ്പ്, അതുപോലെ തന്നെ പഠിക്കാൻ ഒരു മന്ദത, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കുക. അത് ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്കുണ്ടായിരുന്നു. അതിനൊക്കെ ഫലം കാണുന്നു. ഇപ്പോഴുള്ള സമയം ഇവർക്ക് വിദ്യാഭ്യാസപരമായി ഉന്നതി വന്നു ചേരുന്ന ഒരു സമയമാണ്. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. പരീക്ഷാ വിജയം തന്നെയാണ് ഇവർക്കുണ്ടാകുന്നത്. ഒരു വിദേശ യാത്ര, ഒരു പരിപാടി, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അത് ആലോചിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ്. പല വിധത്തിലുള്ള തടസ്സങ്ങൾ അവരെ വീർപ്പ് മുട്ടിച്ചിരുന്നു, മാനസികമായി തകർത്തിരുന്നു. ഇനി അങ്ങനെയല്ല, ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നു. ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ സാമ്പത്തികമായി അഭിവൃദ്ധി വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു. ഒട്ടേറെ മാനസികമായ വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ ഒക്കെ
ഇവർ അഭിമുഖീകരിച്ചിരുന്നു. എന്തു തന്നെ ചെയ്താലും ഇവർക്ക് രക്ഷപ്പെടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ജീവിതം എങ്ങനെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇപ്പോഴുള്ള ഉന്നതി വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു, ഒട്ടേറെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുന്നു, ഒട്ടേറെ ഉയർച്ചകളിലേക്ക് കുതിച്ചു വരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ആപത്തുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. ജീവിതത്തിൽ പല വിധത്തിലുള്ള ആപത്തുകൾ വരാനുള്ള അത് മാനസികമായി തകർന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ സാമ്പത്തിക പരാജയം, കടക്കിണി ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചുകൊണ്ടേയിരുന്നു. അതിനൊരു അന്ത്യമില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇവർക്ക് നല്ലൊരു വെളിച്ചം പോലെ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വന്നിരിക്കുന്നത്. ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് ജീവിതത്തിൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെയും ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഈ ഒരു അവസരം അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് അവർക്ക് നല്ല ഒരു ഫലസിദ്ധി വന്നു ചേർന്നിരിക്കുന്നു. അവർ നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന ആളുകൾ തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഉദ്യോഗ കയറ്റം ഉണ്ടാകുന്ന ഒരു സമയം. സർക്കാർ സർവീസുകളിൽ ഉള്ള ആളുകളാണെങ്കിലോ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലോ ഇവർക്കൊരു ഉദ്യോഗ കയറ്റം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അത് സാമ്പത്തിക ലാഭത്തോടുകൂടി, പ്രമോഷനോടുകൂടി, ഉയർന്ന സാമ്പത്തിക വിജയത്തോടുകൂടി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവർ ഇനി കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചു വരാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതം കൊണ്ട് തന്നെ സാധ്യമാക്കുന്ന ഒരു സമയമാണ്. ഇവർ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, വിഘ്നേശ്വരന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഭഗവാന്റെ ഒരു കൈത്താങ്ങ് ജീവിതത്തിൽ വന്നു ചേരുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ് തന്നെ വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ഒരു മാന വർദ്ധനവ് വന്നു ചേരുന്നു. ഇവർക്കുണ്ടായിരുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള അവസരമായി ഇതിനെ കാണണം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ വരുമാന മാർഗങ്ങൾ ഒട്ടനവധി വന്നു ചേരുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്നു. വിദ്യാപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നല്ലൊരു കോഴ്സ് സംബന്ധമായി ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നല്ലൊരു ഭാവന ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്കും സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. പുതിയ വാർത്തകൾ കേൾക്കുന്നതിനും സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധ്യമാകുന്ന സമയമാണ്. ജീവിതം അങ്ങനെ നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ നല്ല മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കടബാധ്യതയിൽ നിന്നുള്ള മോചനം അവർക്ക് ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമങ്ങൾക്ക്, അവരുടെ രാവും പകലും ഒഴിഞ്ഞുള്ള അവരുടെ അധ്വാനത്തിന് ഒക്കെ ഫലം കാണുന്നു. ജീവിതത്തിലെ പല വിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു സമയമാണ്. വീട്ടിലെ ഐശ്വര്യം പറയുന്നു. കുടുംബപരമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള നേട്ടങ്ങൾ, എല്ലാ സ്നേഹബന്ധം നിലനിൽക്കുന്നു. ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പലവിധ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ധനയോഗത്തിനുള്ള അവസരം ഇവർക്കുണ്ടാകുന്നു. പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്കും സ്വസ്ഥമായ മനസ്സ്, തടസ്സമില്ലാത്ത ഒരു ജീവിതം, ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഇച്ഛാശക്തി, ആത്മവിശ്വാസം ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നു. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്നു. ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.